മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ധാരാളം വ്യക്തികൾ ദേശവിദേശങ്ങളിൽ നിന്ന് ഫോൺ വഴിക്ക് ബന്ധപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും യുവാക്കളാണ് അവരുടെ മാനസിക സംഘർഷവും ദുഃഖവും വേദനയുമെല്ലാം ആരോടെങ്കിലും പറയാൻ വേണ്ടി വിളിക്കാറുള്ളത്. എല്ലാ വ്യക്തികളോടും വളരെ വിനയപുരസരം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ പലരും ആശ്വാസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടിയോ സംഭവിച്ച തെറ്റുകൾക്ക് കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്ത വിധി അന്വേഷിച്ചോ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആശ്വസിപ്പിക്കാൻ വളരെ സന്തോഷമേ ഉള്ളൂ, സംതൃപ്തിയേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്, നിങ്ങൾ ഏത് തരത്തിലുള്ള ചുറ്റുപാടുകളിലാണ് ജീവിക്കുന്നതെന്ന്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മുഴുവനും എനിക്ക് അറിവില്ലാതെയാണ് ഞാൻ ചിലപ്പോൾ ചില സജഷൻസ് തരുന്നത് അല്ലെങ്കിൽ തരേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് സജഷൻ തന്നാലും അത് അതേപോലെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കരുത്. കാരണം ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ, ഏതെങ്കിലും ഒരു രോഗത്തിന് ചികിത്സ നിർദ്ദേശിക്കണമെങ്കിൽ അടിമുടി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വിവരങ്ങളും ശേഖരിച്ചറിയുക പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. പലതും ചോദ്യം ചോദിക്കുന്ന ആള് പറയാൻ മടിക്കാറുമുണ്ട്, അതെല്ലാം കൺസീൽ ചെയ്ത് വെച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് പ്രശ്നത്തിൽ ഇടപെടുകയാണെങ്കിലും ഏതെല്ലാം വിധത്തിലുള്ള കൂട്ടുകാരുമായിട്ട് ബന്ധം തുടരുകയാണെങ്കിലും, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള യുവാക്കളോ മധ്യവയസ്കരോ ആയ വ്യക്തികളെക്കുറിച്ചാണ് ഞാൻ കൂടുതലും ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാര്, നിങ്ങൾ പ്രവൃത്തിയെടുക്കുന്ന ചുറ്റുപാടുകൾ, നിങ്ങളെ സഹായിക്കുന്നവര്, നിങ്ങളെ എതിർക്കുന്നവര്, നിങ്ങളോട് ബഹുമാനമുള്ളവര്, നിങ്ങളെ പുച്ഛിക്കുന്നവര്, ഇവരെല്ലാവരും എല്ലാ ദിവസവും എല്ലാ കാലവും ഒരേപോലെ പ്രവർത്തിക്കുന്നവരാവണമെന്ന് നിർബന്ധമില്ല. സഹായിക്കുന്നവരെപ്പോഴും സഹായിച്ചു എന്ന് വരില്ല, എതിർക്കുന്നവരെപ്പോഴും എതിർത്തു എന്ന് വരില്ല, ആശ്വസിപ്പിക്കുന്നവരെപ്പോഴും ആശ്വസിപ്പിച്ചു എന്ന് വരില്ല. നിങ്ങൾ ഏത് കമ്പനിയിലാണോ പ്രവർത്തിക്കുന്നത്, ആ കമ്പനിയുടെ ഉടമസ്ഥൻ പോലും വലിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നു എന്ന് വരില്ല. ഇതിന് പ്രധാന കാരണം അവനവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവനവൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ നല്ല കൂട്ടുകാരനായിരിക്കാം, നിങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് നിങ്ങളെ സഹായിക്കാൻ നിന്നാൽ ചിലപ്പോൾ അയാളും ട്രാപ്പിലായി എന്ന് വരാം. അതുകൊണ്ട് ഒരു മനുഷ്യനെയും സ്വാഭാവികമായും മനുഷ്യരുടെ കുറ്റമോ കുറവോ പ്രശ്നമോ അവരുടെ പരിമിതികളോ അവരുടേതായിട്ടുള്ള തെറ്റുകളോ ഒന്നും കാരണമാവണമെന്നില്ല. എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ദേശത്തിലായാലും വിദേശത്തിലായാലും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഏത് കാര്യത്തിന് നിങ്ങൾ തീരുമാനമെടുക്കുമ്പോഴും നിങ്ങളുടെ വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ ബന്ധുക്കളോടോ സഹോദരന്മാരോടോ അല്ലെങ്കിൽ വളരെയധികം നിരന്തരം ബന്ധമില്ലാത്ത അധ്യാപകരോടോ
സംശയം ചോദിച്ചതിന് ശേഷമേ നിങ്ങൾ തീരുമാനമെടുക്കാവൂ. ഏത് നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞ് അയാളുടെ വീക്ഷണവും കൂടി എടുക്കണം. അയാൾ പറഞ്ഞത് തന്നെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, അയാളുടെ അഭിപ്രായങ്ങൾ, നമ്മളുടെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരുടെ അഭിപ്രായങ്ങൾ, ദേശത്തായാലും വിദേശത്തായാലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനം നിങ്ങൾ എടുക്കണം. എല്ലാവരുടെയും അഭിപ്രായത്തിനനുസരിച്ചിട്ടുള്ള തീരുമാനമെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. വരും വരായികകൾ നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിച്ചൊന്ന് വരില്ല. നിരന്തരം പത്രങ്ങളിൽ വരുന്ന വാർത്ത നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. ഏതാനും നിമിഷത്തെ അല്ലെങ്കിൽ ഒരു മിനിറ്റിലെ അല്ലെങ്കിൽ 10 മിനിറ്റിലെ ദൗർബല്യം കൊണ്ടാണ് പലരും വലിയ അപകടത്തിൽ ചെന്ന് ചാടി ജയിലിൽ ചെന്നാവുന്നത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിമാൻഡിൽ പെടുന്നത്. അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ ഇന്ത്യക്കകത്താണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിലുണ്ട് ആള് എന്നെങ്കിലും മനസ്സിലാക്കാം. വിദേശ രാജ്യത്താണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടെയുള്ളവർ പോലും സഹായിക്കാൻ വരില്ല, കാരണം അവരും കുറ്റവാളിയുടെ കൂട്ടുകാരനാണ് എന്ന പേരിൽ അറിയപ്പെടും. അത് കാരണം നിങ്ങൾ എന്നും ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരാളോട് തന്നെ എപ്പോഴും ചോദിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് 3, 4, 5 സഹപ്രവർത്തകർ ആയിരുന്നവരോ ബന്ധുക്കളോ അധ്യാപകരോ അല്ലെങ്കിൽ വെൽവിഷേഴ്സോ ഉണ്ടാവണം. അവർ നിങ്ങൾക്ക് തരുന്ന ഉപദേശം 100% അതേപോലെ പ്രാവർത്തികമാക്കണമെന്നല്ല. അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് ധാരാളം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഒറ്റയ്ക്ക് ചിന്തിച്ച് ഒരു ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിനേക്കാൾ പല ബ്രെയിനുകൾ വളരെ എഫക്റ്റീവാണ്. ഏതെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയതിന് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിരുന്നു സൗദി അറേബ്യയിൽ നിന്ന്, വളരെ ദുഃഖത്തോടുകൂടിയാണ് വിളിച്ചത്. അയാളുടെ കൂട്ടുകാരൻ അയാളെ വിട്ടുപോയി. ആ കൂട്ടുകാരൻ കുറേ തെറ്റുകൾ ചെയ്തതായിട്ട് അടുത്ത കാലത്ത് അറിയുന്നത് അയാളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മുഴുവനും വരുന്നത് എൻ്റെ നേർക്കാണ്. ഞാൻ എന്തുത്തരം പറയും? യഥാർത്ഥത്തിൽ എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിലും വലിയ കൂട്ടുകാരാണെങ്കിലും പരിധിക്കപ്പുറം ഒരാളെയും ബന്ധനം വരുന്ന വിധത്തിലുള്ള ബന്ധം ഉണ്ടാക്കരുത്. ഇത് അതേപോലെ പകർത്തേണ്ട. എന്നാലും ഒത്തിരി പേർക്ക് അബദ്ധം പറ്റുന്നത് കൂട്ടുകാരിലൂടെയാ, സഹപ്രവർത്തകരിലൂടെയാ, പാർട്ട്നേഴ്സിലൂടെയാണ്. ഈ അബദ്ധം പറ്റിയതിന് ശേഷം ചിലപ്പോൾ തിരുത്താൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിൽക്കാൻ പഠിക്കണം. ഏത് തരത്തിലുള്ള സിറ്റുവേഷനുകൾ ഉണ്ടായാലും അത് അഭിമുഖീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ സാവധാനത്തിലാണെങ്കിലും വളർത്തണം. നിങ്ങളുടെ കമ്പനി എപ്പോഴും പ്രോഫിറ്റബിൾ ആയി എന്ന് വരില്ല, എപ്പോഴും ലോസായി എന്നും വരില്ല. നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉടമസ്ഥനാണെങ്കിലും അതിൻ്റെ വർക്കറാണെങ്കിലും ഇടയ്ക്കെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ വരും വരായികകളെ കുറിച്ച് ചിന്തിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം അയാൾക്ക് നിർദ്ദേശിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ വരികയാണെങ്കിൽ അതിനെങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്ന് ഒരു കഥാരൂപത്തിലാണെങ്കിലും മനസ്സിലൊരു ചിത്രം ഉണ്ടാവണം. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ്. അവിടെ നിന്നാ ഏറ്റവും കൂടുതൽ ഫോൺ കോളുകൾ വരിക. പലപ്പോഴും എന്നെ വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാ ആശ്വാസവാക്കുകളും പറയാൻ പറ്റിയെന്ന് വരില്ല. ഒന്ന്, വേണ്ടതിൽ കൂടുതൽ വർക്കുണ്ട്. പിന്നെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുമാതിരിയുള്ള കോള് വരുന്നതെങ്കിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. പലപ്പോഴും 3 നമ്പറും 2 നമ്പറും ഉള്ള ടെലിഫോണിലാണ് എന്നെ വിളിക്കാറുള്ളത്. അത് ഇൻ്റർനെറ്റ് വഴിക്കോ മറ്റോ ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് തിരിച്ചു വിളിച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കാനും പറ്റില്ല. പിന്നെ ഒത്തിരി വർക്ക് ലോഡ് വരുമ്പോൾ ഈ വിളിക്കുന്ന വ്യക്തി ചിലപ്പോൾ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുക, ചിലപ്പോൾ കരയാൻ പോകുന്നതിൻ്റെ വക്കത്ത് നിന്നുകൊണ്ടാണ് വിളിക്കുക.
ഞാൻ ചിലപ്പോൾ ഷാർപ്പായിട്ട് രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചാൽ അത് മതി ആ വ്യക്തിയുടെ മാനസിക നില പോലും തകരാനായിട്ട്. അതുകൊണ്ട് ഞാൻ ആരോട് നിങ്ങൾ ഉപദേശം ചോദിക്കുകയാണെങ്കിലും ഒരു കാര്യം എപ്പോഴും ഓർക്കാം, എല്ലാവരും ഉപദേശം തന്നു എന്ന് വരില്ല, തരുന്ന ഉപദേശം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയി എന്ന് വരില്ല. അവർക്ക് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ആ തോന്നലനുസരിച്ചിട്ട് ഉപദേശം തരാം. അതുകൊണ്ട് നിങ്ങൾ വിവരിക്കുന്ന ഏത് കാര്യത്തിന് കിട്ടേണ്ട ഉപദേശമാണെങ്കിലും നിങ്ങളുടെ പ്രദേശത്ത് മലയാളി അസോസിയേഷനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുള്ള നിങ്ങളുടെ വേവ് ലെങ്തിലുള്ള സംഘടനകളോ ആ സംഘടനകളിലും പ്രവർത്തിക്കുക. പരിധി വിട്ട് ഒരു ഒന്നിലും പ്രവർത്തിക്കേണ്ട, സംഘടനകളിൽ നിർബന്ധമായിട്ടും പ്രവർത്തിക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ ആ സംഘടനയിലെ രണ്ട് മൂന്ന് നാല് വ്യക്തികളെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവാതിരിക്കില്ല. ഒറ്റയ്ക്ക് അവനവൻ്റെ കാര്യം മാത്രമായിട്ട് ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾക്ക് പ്രശ്നം വരിക. അതുകൊണ്ട് റെസിഡൻഷ്യൽ അസോസിയേഷൻ മാതിരിയോ കേരള അസോസിയേഷൻ മാതിരിയോ അല്ലെങ്കിൽ നല്ല സാംസ്കാരിക സംഘടനകളുണ്ട്, അവരിൽ അവരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരും എല്ലാവരും ഒരേപോലെ നിങ്ങളെ സഹായിച്ചു എന്ന് വരില്ല. കുറേ ദിവസം നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ വളരെ നല്ല മനസ്സുള്ള രണ്ട് മൂന്ന് പേരെ നിങ്ങൾക്ക് കിട്ടും. അവർ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ പരിഹാരം തന്നുവെന്ന് വരും, ചിലപ്പോൾ കുറേയെല്ലാം സജഷൻ തന്നുവെന്ന് വരും. അതുകൊണ്ട് ഈ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരോടും ഭാരതത്തിന് പുറത്ത് താമസിക്കുന്നവരോടും പറയുന്നു, അവനവനെ അവനവനാണ് യഥാർത്ഥത്തിൽ ഉയർത്തേണ്ടത്. ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, ഉദ്ധരേതാത്മനാത്മാനം, ആത്മവിശ്വാസം ഉണ്ടാക്കേണ്ടത് അവനവൻ തന്നെയാണ്, ആത്മാഭിമാനം ഉണ്ടാക്കേണ്ടതും അവനവൻ തന്നെയാണ്. അവനവൻ തന്നെയാണ് ഏത് തരത്തിലുള്ള നെഗറ്റീവുകളിൽ ചെന്ന് പെട്ടാലും അവനവനെ ഉയർത്തേണ്ടത്. അപ്പൊ അവനവനെ അവനവൻ ഉയർത്താൻ പറ്റുന്ന വിധത്തിലുള്ള വഴികളിലൂടെയേ നിങ്ങൾ സഞ്ചരിക്കാനും പാടുള്ളൂ. അഗാധ ഗർത്തമുള്ള വഴികളിലൂടെ സഞ്ചരിച്ചാൽ, ചിലപ്പോൾ കുറുക്കു വഴിയിലൂടെ സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, ചിലപ്പോൾ തെറ്റായ വഴിയിലൂടെ നിങ്ങളുടെ സമ്പത്ത് വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ, ചിലർ കള്ളനോട്ടും കള്ളത്തരത്തിനും കൂട്ടു നിന്നാൽ, അതിനെല്ലാത്തിനും പരിണത ഫലം എന്താണെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. പല ദിവസങ്ങളിൽ കള്ളത്തരം ചെയ്യുന്ന വ്യക്തി ഒരു ദിവസം കുടുങ്ങുക തന്നെ ചെയ്യും. മലയാളത്തിലെ പത്രത്തിൽ നിങ്ങൾ വായിച്ചാൽ അറിയാം എത്ര എത്ര പ്രഗത്ഭന്മാർക്കെതിരെയാണ് മറ്റ് പ്രഗത്ഭൻ എന്ന് പറയുന്നവർ വാളോങ്ങി നിൽക്കുന്നത് എന്ന്. ഒന്നുകൂടി ഓർക്കാം, നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെട്ടാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള 95% സുഹൃത്തുക്കൾ മാറി നിൽക്കാൻ ശ്രമിക്കും. കാരണം ഈ പ്രശ്നത്തിൽ അവരും കൂടി പെടുന്നതായിട്ട് ചിലപ്പോൾ റെക്കോർഡ് വരും. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും ഉള്ളവനാണ് നിങ്ങളെ സഹായിക്കാൻ വരുന്നതെങ്കിൽ അയാളായിരിക്കും പോലീസിൻ്റെ റഫറൻസിൽ വരിക, അയാളായിരിക്കും എൻക്വയറിയിൽ വരിക, അയാളെ പോലും സഹപ്രവർത്തകർ ചിലപ്പോൾ വേർതിരിച്ച് നിർത്താൻ ശ്രമിച്ചു എന്ന് വരും. അതുകൊണ്ട് പ്രശ്നത്തിൽ വീഴുന്ന വ്യക്തികളെ സംരക്ഷിക്കാൻ കൂടുതൽ ആൾക്കാർ വന്നു എന്ന് വരില്ല. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ അവനവൻ്റെ നിഴല് മാത്രം വരും എന്നൊരു സിനിമാ പാട്ടുണ്ട്, ഓർമ്മിക്കാനുള്ളതാണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അത്യാവശ്യം വരുമ്പോൾ ആരും കൂടെ ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് ഈ യൂട്യൂബിലെ ഈ സന്ദേശം കേൾക്കുന്ന നിമിഷം മുതൽക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഉദ്ധരിക്കാൻ, ഉയർത്താൻ, വളർത്താൻ, ഉണർത്താൻ, തളർത്താതിരിക്കാൻ, തകർക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തണം. ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ വരെ ഏതെങ്കിലും വിധത്തിലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ഇന്നു മുതൽക്ക് നിർത്തണം, കുറയ്ക്കണം എന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ലോകം മുഴുവനും അസാധാരണമായിട്ടുള്ള ടെക്നോളജി ഉണ്ട് കുറ്റക്കാരെ കണ്ടുപിടിക്കാനുള്ളത്. അതിൽ നിന്നെല്ലാം മോചനം നേടുക ഇമ്പോസിബിളാണ്. ഏത് ചെറിയ കുറ്റവും ഏത് വലിയ കുറ്റവും തെളിയിക്കാൻ ഇന്ന് ഒരു വിഷമവും ഇല്ല.
തെളിയിക്കുന്നത് വരെ ജയിലിൽ കിടക്കേണ്ടി വരികയാണെങ്കിൽ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. എത്ര പ്രഗത്ഭരായ, എത്ര പണക്കാരായ, എത്ര സ്വാധീനമുള്ള, എത്രയധികം ഇൻഫ്ലുവൻസും ആരാധകരുമുള്ള വ്യക്തികളാണെന്നറിയോ കേരളത്തിൽ ജയിലിൽ ഇപ്പൊ കിടക്കുന്നത്? വെറുതെ അവരുടെ പേരൊന്ന് കേട്ടാൽ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ എത്ര വ്യക്തികളാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്? ഐ ജി മുതൽക്ക് കിടക്കുന്നുണ്ട് ജയിലില്. ഒരൊറ്റ ആൾ തിരിഞ്ഞു നോക്കാനില്ല. അവര് ആ ജയിലിൽ കിടക്കുന്ന വ്യക്തിയുടെ മക്കൾ പോലും അത് എൻ്റെ അച്ഛനാണെന്ന് പറയില്ല. കാരണം അവർക്കും ആത്മാഭിമാനമുണ്ടേ. കുറ്റവാളിയായ അച്ഛൻ്റെ മകനാണെന്ന് പറയാൻ, കുറ്റവാളിയായ ഒരു മനുഷ്യൻ്റെ ഭാര്യയാണ് ഞാനെന്ന് പറയാൻ ആ വീട്ടുകാർക്ക് പോലും വിഷമമുണ്ടാവും. അവരേതെങ്കിലും വിവാഹത്തിന് പോവുകയാണെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ ഭർത്താവ് എവിടെയാണെന്ന്, അച്ഛൻ എവിടെയാണെന്ന്, മകൻ എവിടെയാണെന്ന് കരഞ്ഞുകൊണ്ട് ഉത്തരം പറയേണ്ടി വരും. ജയിലിലാണെന്ന്, അല്ലെങ്കിൽ അയാളുടെ പേര് പത്രത്തിൽ വന്നല്ലോ, എന്താ പറ്റിയത് അയാൾക്ക്, നിങ്ങളെക്കുറിച്ച് മറുപടി പറയാൻ പോലും മറ്റുള്ളവർക്ക് വിഷമം വരുന്ന വിധത്തിലുള്ളൊരു പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടരുത്. അതിൻ്റെ അർത്ഥം എല്ലാത്തിൽ നിന്നും മാറി ജീവിക്കണം എന്നല്ല. നല്ല സംഘടനകളുമായിട്ട്, നല്ല മനുഷ്യരെന്ന് പൊതുവെ അറിയാവുന്നവരുമായിട്ട്, നല്ല കർമ്മങ്ങളുമായിട്ട്, നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്തിൽ നിയമത്തിന് വിധേയമായിട്ട്. അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറയുകയുണ്ടായി, ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്, കഴിഞ്ഞ കുറേ കാലമായി, ഞാൻ കാവി മുണ്ട് ഉടുത്തോണ്ടേ ദുബായിലെ റോട്ടിലൂടെ നടക്കുള്ളൂ, നോക്കട്ടെ എന്താ വരുന്നത് എന്ന്. എന്തിനാ അങ്ങനെ ചെയ്യാൻ പോകുന്നത്? ആരായിരിക്കും കാവി മുണ്ട് ഉടുത്ത് നിങ്ങളെ പിടിച്ച് അകത്തിട്ട രക്ഷിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്നത്? ആളായി ആരായിരിക്കും? ഒരാളും വരില്ല. ദുബായിക്ക് ദുബായിയുടെ നിയമമുണ്ട്, ഇന്ത്യയിൽ ഇന്ത്യയിലെ നിയമമുണ്ട്. വേറൊരു സ്ഥലത്ത് പോയപ്പോൾ അറിഞ്ഞത്, അവര് ഒരു മുറിയിൽ ഒമാനിലാണ് അറിഞ്ഞത്, സലാല എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഞാൻ പോയപ്പോൾ ഒരു മുറിയിൽ 10-45 പേര് വളരെ ശബ്ദത്തിലാണ് ഭജന പാടുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഒമാൻ ഒരു നിയമമുണ്ട്, സലാലയ്ക്ക് ഒരു നിയമമുണ്ട്, ആരെങ്കിലും ചുറ്റുപാടുമുള്ള മലയാളികൾ തന്നെ ഈ മുറിക്കകത്ത് എല്ലാ ദിവസവും ഇത്രയും പേര് ഒത്തുകൂടുന്നുണ്ട്, അവർ ഭജന നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് മതി അതിന് നേതൃത്വം നൽകുന്ന ആളെയും ആ വീട്ടുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ. പിന്നെ ഈ 40 പേരും കൂടെ ഉണ്ടായി എന്ന് വരില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ചില എക്സാമ്പിളുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നലെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരി എൻ്റെ കൂട്ടത്തിലുള്ള വ്യക്തി എന്ന് പറഞ്ഞ അയാൾ കരയായിരുന്നു എൻ്റെ അടുത്ത്. ആ വ്യക്തി ചെയ്ത തെറ്റിന് പാപഭാരം നിങ്ങളേക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നമ്മൾ ഏത് കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളതായിരിക്ക, നിങ്ങൾ കുറച്ചെല്ലാം സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, കുറച്ച് നല്ല പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ നാടായ കേരളത്തിലേക്ക് വരിക. ചെറിയൊരു ബിസിനസ് കേരളത്തിലോ കേരളത്തിന് പുറത്തോ തുടങ്ങുക. ഇവിടെ എന്ത് വന്നാലും കുറച്ചുപേരെങ്കിലും നിങ്ങളെ സഹായിക്കാനുണ്ടാവും. അവരുടെ സഹായം കൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാം. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യം അല്ലല്ലോ ഭാരതം. ഏതെങ്കിലും മതത്തെ നിന്ദിച്ചു അല്ലെങ്കിൽ അവഹേളിച്ചു എന്ന് ഇല്ലാത്ത കുറ്റം ചുമത്തി നിങ്ങളെ അകത്തിടില്ല. അതുകൊണ്ട് കുറേയെല്ലാം നന്മകളുണ്ടെങ്കിൽ ഇവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പുറത്ത് നന്മകളുണ്ടെങ്കിലും നിങ്ങളല്ല മറ്റുള്ളവർ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് എന്നും ഏത് പ്രശ്നത്തിൽ ഇടപെടുമ്പോഴും ശ്രദ്ധിക്കുക, നല്ലവരുമായിട്ട് ബന്ധം പുലർത്തുക, നല്ല സംഘടനകളിൽ പ്രവർത്തിക്കുക, അതാത് ദേശത്തെ നിയമങ്ങൾ ലംഘിക്കാതിരിക്കുക. മാത്രമല്ല നല്ല ആത്മാഭിമാനം ഉണ്ടാക്കുക, ആത്മവിശ്വാസം ഉണ്ടാക്കുക, തളരാതിരിക്കുക. നിങ്ങൾ ആരോട് ഉപദേശം ചോദിച്ചാലും അയാൾ പറയുന്ന ഉപദേശത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ചെവിയിലൂടെ തലച്ചോറിലെത്തി മനസ്സിനകത്ത് ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുള്ളൂ. ഒരാൾ പറയുന്ന വാക്ക് നിങ്ങളെടുത്ത് അത് പ്രാവർത്തികമാക്കുമ്പോഴേ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇല്ലെങ്കിൽ എന്തു ചെയ്യും?
வேறொராள் பண்ணு தரதான தரிச்சு எது விஸ்வசிச்சு அவனவன் அவனவனோடு உபதேசிக்க அவனவன் அவனோடு உபதேசிக்க அப்போ மனசிலாவும் ஞானிப்போ போகிற வழி தெட்டான பிரச்சனம் உண்டாகும் சாத்தியதான ஞானிப்போ ஆருட கூட்டத்திலாணோ நிலநில்க்கிறது அயால் என்னை எப்பழும் சாய்ச்சு வரில இன்ன வக்திகளுக்கு இன்ன பிரச்சனம் உண்டாயிட்டு ஆ பிரனத்தில் அவர் மோச்சனம் நேட் ஒத்திரி திவசத்தை புதுமட்டிகள் உண்டாய் அப்போ எகத்து அதுபோல உள்ளது உண்டருது எந்த கூட்டக்காரு செய்ய திட்டுகளுக்கு ஞான் கூட நிற்கருது எஃபீஸில் உண்டாகும் அபத்தஜடிலமான கர்மங்களுக்கு ஞான் ஆதாரமாவருது ஞான் எத்தையெல்லாம் காலம் எந்தெல்லாம் செய்தாலும் உயர்ச்சையும் தாழ்ச்சையும் ஜீவிதத்தில் உண்டாகும் சுகவும் துக்கவும் ஜீவிதத்தில் உண்டாகும் சந்தோஷவும் சந்தாபவும் ஜீவிதத்தில் உண்டாகும் சிதியும் கரச்சிலும் ஜீவிதத்தில் உண்டாகும் லாபவும் நஷ்டவும் ஜீவிதத்தில் உண்டாகும் இது எல்லாம் உண்டாகும் பண்ணு நம்ம ஒன்றும் செய்யாதிக்கல் அல்ல ஜீவிதம் ஜீவிக்க வேண்டியுள்ள தயாரெடுப்பு அல்ல ஜீவிதம் ஜீவிதானுபவங்களிலூட கடந்து போகலா ஜீவிதம் ப்ரிப்பரேஷன் ஃபோர் லிவிங் இஸ் நோட் லைஃப் எக்ஸ்பீரியன்ஸ் ஓஃப் லிவிங் இஸ் லைஃப் அதுகொண்டு எல்லாவரோடும் கோபாலகிருஷ்ணன் பரையானது ஒன்று மாத்திரம் செளியில் சவுட்டினதின் முன்பு இது செளியான என் அறிவுண்டாக ரோட்டிலூட நாலாமத்தை கியரிலோ அஞ்சாமத்தை கியரிலோ இட்டு வண்டி ட்ரைவ் செய்யுனதி முன்பு ரோட்டில் கட்டருண்டோ எது திச்சறிய ஏது கூட்டக்காரனே குறித்து உபதேசம் சோதிக்கும்போதும் கைகேய்க்கு மந்தர பண்ணப்போ சம்பவத்தது போல நீங்கள் சம்பவிக்கருது நீங்கள் ஆர்க்கும் ஒன்றும் ஆவசியம் இல்லாண்டு வாக்தானம் செய்யருது எந்த வாக்தானம் நீங்கள் செய்யட்டும் அப்பப்போ தீர்க்கானது அப்பப்போ தீர்த்தோழணும் எல்லா மனுஷரும் எல்லாப்பழும் ஒரே போலையாயின் வரி எல்லா நல்லவரும் எல்லாப்பழும் நீங்களை சாய்க்கான வரி எல்லா சீத்தவரும் எல்லாப்பழும் நீங்களை உபதிரவச்சு என்னும் வரி எல்லாவரையும் எல்லா திவசவும் ஒரே போல ஆசிரிக்கேண்டி வரானும் பாடில் நிரந்தரம் ஒராளை ஆசிரியச்சால் குறச்சு கழிப்போ அயால் நீங்களே உபேட்சிக்கும் நீங்கள் அயளில் தன்னை பிடிமுறுக்கி இருந்தால் ஆ பிடித்தத்தின் வால்யூ இல்லாது போகிற அவஸ்த வரருது அதாது தேசத்தில் நியமவியவஸ்தல் லங்கிக்கருது ஆரே எந்த போதிப்பிக்கானும் நீங்கள் அது செய்யருது நீங்கள் ஏது சங்கடனையுட பிரதிநிதி ஆனிலும் விதத்து பிரவர்த்திக்கோ விதத்து சங்கடனா சுவாதந்திரத்தின் பரிமிதி உண்டு அது லெவல் க்ரோஸ் போவருது ஐயப்பன் விளக்கு என்ன பேரில் தாராளம் பேர் ஒத்துக்கூடியதாய்ட்டு எங்கறியா அவசானம் எந்தீது ஹெலிகோப்டரிலூட துபாயில் அது வீட்சிச்சு ஆ பத்து நாற்பதினாயிரம் பேர் போய் கழிஞ்சப்போ ஆ ஐயப்பன் விளக்கினு வண்டி உண்டாக்கிய அம்பலம் புள்டோசர் கொண்டு தகர்த்தும் மாத்திரல்ல ஐயப்பன் பாட்டும் ஐயப்பன் விளக்கும் நடத்த வேண்டி மலையாளிகளை சாய்ச்ச ஆ துபாய்க்காரனை அரஸ்டு செய்யும் துபாயில் வளரே துக்ககரமான ஒரு பரண வவஸ்தில ஒராள் மரிச்சப்போ பரணாதிகாரி மரிச்சப்போ அது தீபாவளிய அடுத்த திவசாயிருந்தோம் ஷிர்தி சாய்பாபா க்ஷேத்திரத்தில் படக்கம் பொட்டிச்சு தீபாவளி ஆகோஷிச்சு ராஜ்யத்தில் பரணாதிகாரி மரிச்சதி துக்கம் வகவக்காது எந்த சம்பவத்தது மினிட்டுகள் கொண்டு ஷிர்தி சாய்பாபையுடைய அம்பலம் லோக்கு இன்னும் அது திறந்திட்டு இல்ல எந்தோ மகாபாகியத்தின் அதி பிரதானிகளை அரஸ்ட் செய்ய அரஸ்ட் செய்தால் ஆரா சாய்க்கானுண்டாவ இது ஆதேசத்தை காரியாணிலும் பின்ன மட்டொரு காரியம் நீங்கள் ஏது தேசத்தில் வர்க்கு செய்யும்போதும் நீங்கள் லபிக்கிற சம்பத்து நியமானுசிருத்தம் வளரானும் வளர்த்தானும் வேண்டியுள்ள வழி மாத்திரம் நிஷேபிக்க பல பிளேடு கம்பனிகளும் உண்டு பல பற்றிக்கல் கம்பனிகளும் உண்டு பல ஷேர் பிஸினஸும் உண்டு பல தரத்திலுள்ள கிலிக்கு குத்தும் உண்டு எதினாதில் கொண்டுபோய்ட்டு நிஷேபிச்சு பின்ன கரையிறது தாராளம் பேர் என்னை விளிக்கிறது அவருடைய பைச போயுன்னு எந்த செய்ய சாதிக்க அவனவன் தண்ணே பிளேடு கம்பனியை தெரஞ்செடுத்தது ஈ இருபத்தாலும் இருபதும் சதமானம் பைச கிட்டு வேண்டிட்டுள்ள வழி நீங்கள் தெரஞ்செடுக்கோ ஆலோசிக்க எனி திங் டூ குட் ஈஸ் டூ டேஞ்சரஸ் பரிதிக்கு அப்புறம் நல்லதாய்ட்டு நல்லதுன்னு தோன்றின ஏதெடுத்தாலும் அது சிலப்போ பிரச்சனம் உண்டாகும் வளர நல்லொரு சுகத்து சிலப்போ பிரச்சனம் உண்டாகும்
വളരെയധികം സമ്പത്തുണ്ടാക്കുന്ന വഴി ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. വളരെയധികം മറ്റുള്ളവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ അതും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ജീവിതത്തിൽ അധികമായാൽ അമൃതം വിഷം, അറിയാവുന്ന വരികളാണ്. അടി തെറ്റിയാൽ ആനയും വീഴും നിങ്ങളും വീഴും. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നു വരില്ല. ഞാൻ ഇത് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനൊരു സന്ദേശം തരാൻ കാരണം, ഇപ്പൊ ധാരാളം വ്യക്തികൾ എന്നെ വിളിക്കുന്നുണ്ട്, ഗോപാലകൃഷ്ണൻ ഒരു ആചാര്യനല്ല, ഒരു ആത്മീയ നേതാവല്ല, തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ച് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചോളാം എന്ന് പറയാനുള്ള ഒരു മനുഷ്യനൊന്നുമല്ല, വെറും ഒരു സാധാരണക്കാരനാണ്. ആ സാധാരണക്കാരെ നിങ്ങൾ വിളിക്കുമ്പോൾ എല്ലായ്പ്പോഴും സൊല്യൂഷൻ കിട്ടിയെന്ന് വരില്ല, അങ്ങനെ സൊല്യൂഷൻ തരാൻ പറ്റിയെന്നും വരില്ല. ഞാൻ തരുന്ന സൊല്യൂഷൻ നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നിങ്ങളുടെ ചുറ്റുപാടുകൾ എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ പറയുന്ന വരി കേട്ടിട്ടല്ലേ ഞാൻ ചിലപ്പോൾ മറുപടി പറയുക. അതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുക? ചിലപ്പോൾ ഞാൻ പറയുന്ന വഴി പ്രശ്നപരിഹാരത്തെക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വരാം. ഉണ്ടാക്കണം എന്നില്ല, ശ്രദ്ധിച്ചേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആരെയും പരിധിക്കപ്പുറം ആശ്രയിക്കേണ്ട. ഒരാചാര്യനും ഒരു വ്യക്തിക്കും ഒരു ടീച്ചർക്കും നിങ്ങളുടെ പ്രശ്നത്തെ, നിങ്ങളുണ്ടാക്കിയ പ്രശ്നത്തെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് ചില മാർഗനിർദ്ദേശം നൽകാനേ പറ്റുള്ളൂ, ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ. ആ മാർഗനിർദ്ദേശവും ആശ്വാസ വാക്കുകളും നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ മനസ്സ് അത് സ്വീകരിച്ച് വിശകലനം ചെയ്ത് ഉൾക്കൊള്ളുമ്പോൾ മാത്രം. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പുറമേ നിന്നുള്ള സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും സെൽഫ് സ്ട്രോക്ക്, അവനവൻ തന്നെ അതിനു വേണ്ടിയിട്ട് മറുപടി കണ്ടെത്തുക, സൊല്യൂഷൻ കണ്ടെത്തുക, പ്രശ്നപരിഹാരം കണ്ടെത്തുക. എങ്കിൽ മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ശ്രദ്ധിക്കുക. അതിൻ്റെ അർത്ഥം ഭീരുവാകണം എന്നല്ല, ധൈര്യശാലിയായി തന്നെ ജീവിക്കുക. ഭീരുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എ കവേർഡ് ഡൈസ് മെനി ടൈംസ് വെറാസ് എ കൊറേജിയസ് മാൻ ഡൈസ് ഓൺലി വൺസ്. ബെർണാഡ് ഷായുടെ വരികളുടെ സന്ദേശം അതാണ്. അപ്പൊ ഒരു ഭീരു പല പ്രാവശ്യം മരിക്കും, ഭീരു ആവേണ്ട ആവശ്യമൊന്നുമില്ല. ധൈര്യശാലി ഒരിക്കലേ മരിക്കുള്ളൂ. ധൈര്യത്തിന്റെ പേരിൽ അബദ്ധം കാണിക്കാനും പാടില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാ. സ്വാമി വിവേകാനന്ദനും പറഞ്ഞത് മാഭീ എന്നാണ്. അധൈര്യമുള്ളവനാവരുത്, ഭീരുവാവരുത്, ധൈര്യമുള്ളവനാവണം. പലപ്പോഴും പലരും ധൈര്യം കാണിക്കുന്നത് നിയമലംഘനത്തിന് വേണ്ടിയാണ്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. നന്മ നിറഞ്ഞത് പ്രവർത്തിക്കാനും നന്മ നിറഞ്ഞ രീതിയിൽ ജീവിക്കാനും നിങ്ങൾക്ക് ഏത് വിഷമമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അത് ഞാൻ ഫ്രീ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കുള്ളൂ. ഞാനൊരു കൗൺസിലിംഗ് ഏജൻ്റ് അല്ല, ഉപദേശിയല്ല, നിങ്ങൾക്ക് അനുഗ്രഹം തരാനുള്ള ആത്മീയ നേതാവല്ല. ഇത് പറയാൻ കാരണം അല്ലാത്ത ഒന്ന് അല്ല എന്ന് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യം എന്താണ് എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ ധാരാളം പേര് വിളിക്കുന്നുണ്ട്. അവർക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് എന്നും ഓർമ്മിപ്പിക്കുന്നു. എന്നും നിങ്ങൾക്ക് നന്മ വരട്ടെ. നിങ്ങൾ കുറച്ച് സമ്പത്ത് ഉണ്ടാക്കിയാൽ പിന്നെ ഭാരതത്തിലേക്ക് തിരിച്ചു വരിക. ഇതാണ് നിങ്ങളുടെ മാതൃഭൂമിയും ഇതാണ് നിങ്ങളുടെ പിതൃഭൂമിയും ഇതാണ് നിങ്ങളുടെ പുണ്യഭൂമിയും ഇതാണ് നിങ്ങളുടെ യജ്ഞഭൂമിയും ഇതാണ് നിങ്ങളുടെ കർമ്മഭൂമിയും. ഇവിടെ വന്ന് കർമ്മം ചെയ്യാം. ഇന്ന് ഭരിക്കുന്നത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിയോ ആരും ആവട്ടെ, നല്ല ഒരു അന്തരീക്ഷം ഭാരതത്തിൽ പ്രവർത്തിക്കാനുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ വളരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംസ്ഥാനത്ത് ഇഷ്ടമുള്ള വ്യവസായം തുടങ്ങാൻ ഇന്ന് ഭാരതത്തിൽ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ജോലി കൊടുത്ത് ഇന്ത്യയുടെ മണ്ണിനെ പവിത്രമാക്കി ഭാരതത്തിലെ ജനതയെ ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരണമെന്നല്ല പറഞ്ഞത്, അവിടെ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നമുണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ വരണമെന്നേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ അവിടെ തുടർന്ന് കുറേ ഇന്ത്യക്കാർക്കും ഭാരതത്തെയും ഓർത്ത് അധർമ്മത്തിലും അനീതിയിലും അന്യായത്തിലും പെടാതെ നല്ല രീതിയിൽ ജീവിക്കാൻ ഈ ആശ്വാസ വാക്കുകൾ പ്രയോജനപ്പെടുമെങ്കിൽ ധൈര്യമായിട്ട് ജീവിക്കാം. മരണം ഒരിക്കലേ ഉള്ളൂ. മരിക്കുന്നത് വരെ മരിച്ചുകൊണ്ട് ജീവിക്കരുത്. ധൈര്യമായിട്ട് ജീവിക്കാം. അവനവൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചിന്തിക്കാം, അവനവൻ പരിഹരിക്കണമെന്ന് ഓർമ്മിക്കാം. പ്രണാമം, നമസ്കാരം.